ശ്രേയം ആരിഫ്, ഇപ്പോ ഡോക്ടർ ജി വി ഹരിക്കുള്ള സംശയം ഈ കാര്യത്തിൽ 70% ചെയ്ത വി കെ ഇബ്രാഹിം കുഞ്ഞിനോ യു ഡി എഫ് സർക്കാരിനോ ഉള്ള ഉത്തരവാദിത്തത്തെക്കാൾ അവസാന ഭാഗത്തുള്ള 30% ഉത്തരവാദിത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. എൽ ഡി എഫ് അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്ത് ധാർമ്മികതയുണ്ട് ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ? കാരണം നിങ്ങൾ അത്ര ശുദ്ധരൊന്നും അല്ലല്ലോ എന്നാണ് ഡോക്ടർ ജി വി ഹരിക്ക് ചോദിക്കാനുള്ളത്. ഡോക്ടർ ജി വി ഹരി അദ്ദേഹത്തിൻ്റെ ആദ്യ പാദത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ അറസ്റ്റിനോടും ഈ നടപടികളോടും ഞാൻ യോജിക്കാമായിരുന്നു, നമ്മളത്ര ഇടതുപക്ഷത്തോട് ഇടത് കൈകൾ അത്ര ശുദ്ധമല്ല എന്ന പോയിൻ്റാണ്. അതിൽ അദ്ദേഹം പ്രതീക്ഷ ഇനി വെച്ച് പുലർത്തുന്നത് മന്ത്രിമാരെ ആരെ അറസ്റ്റ് ചെയ്യാനോ അകത്താക്കാനോ കഴിയത്തില്ല, അദ്ദേഹം ഇനി ആകെ മുഖ്യമന്ത്രിയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ, അശുദ്ധി കണ്ടെത്താൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരാളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. അദ്ദേഹത്തിന് കോവിഡ് ആയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നുള്ള മറ്റുള്ളവരുടെ പ്രതീക്ഷ വെച്ച് പുലർത്തി സംസാരിക്കുന്ന ഒഴിച്ചാൽ മന്ത്രിമാരെക്കുറിച്ചോ ഗവൺമെൻറ്റിനെ കുറിച്ചോ ഒന്നും തന്നെ അദ്ദേഹത്തിന് വേറൊരു അഴിമതി ആരോപണങ്ങളും കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സംശുദ്ധി. അവിടെ ഇരിക്കട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി 30% പ്രവൃത്തി ചെയ്തു എന്നുള്ള വസ്തുത തന്നെ തെറ്റാണ്. അദ്ദേഹം പരിശോധിച്ചിട്ട് പറയണം, ഇത് 12 ഒക്ടോബർ ഇത് പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. മെയ് മാസം ലാസ്റ്റ് ജൂൺ, അതായത് ജൂണിലാണ്, ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ 15% നിർമ്മാണ പ്രവൃത്തി മാത്രമാണ് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം പൂർത്തീകരിച്ചത്. ഇതിനകത്ത് എന്താണ് ചെന്നൈ ഐ ടി, അദ്ദേഹം നന്നായി ചെന്നൈ ഐ ടിയുടെ റിപ്പോർട്ട് കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞു, ഒന്ന് വായിച്ചോളൂ എന്താ പറഞ്ഞിരിക്കുന്നത്. ചെന്നൈ ഐ ടി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളിലെല്ലാം ഇത് നിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിലിൻ്റെ എൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത ഘട്ടം മുതൽ ഇതിൻ്റെ ടെൻഡർ സ്റ്റേജ് വരെയുള്ള എല്ലാ ഘട്ടത്തിലും ചെന്നൈ ഐ ടി അതിനിശിതമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പോയിൻറ്റും അദ്ദേഹം ഉന്നയിച്ചത് ശരിയല്ല എന്ന് വ്യക്തമാകുകയാണ്. പിന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, മൂന്നാമത് അദ്ദേഹം പറഞ്ഞ പോയിൻറ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത്. ഞാനിപ്പോൾ എൻ്റെ കൈവശമിരിക്കുന്നത് 2019 ഒക്ടോബർ 28-ാം തീയതി നിയമസഭയിൽ രേഖാമൂലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വെച്ചു പറഞ്ഞ നിയമസഭാ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ അച്ചടിച്ചു വന്നൊരു പത്രക്കുറിപ്പാണ്. ആ പത്രക്കുറിപ്പിൽ യു ഡി എഫ് മന്ത്രിമാർക്കെതിരെ 11 വിജിലൻസ് കേസ് അന്വേഷണം നേരിടുന്നത് 8 മുൻ മന്ത്രിമാർ. അപ്പോൾ ഓരോ മന്ത്രിമാരുണ്ട്, ഞാൻ സഭയിൽ കുറവുകൊണ്ട് ആ മന്ത്രിമാരുടെ പേരൊന്നും വായിക്കുന്നില്ല. വിജിലൻസ് കേസുകൾക്ക് പുറമേ മന്ത്രിമാരുടെ മറ്റ് മന്ത്രിമാരുടെ എല്ലാ പേരും പറയുന്നുണ്ട്, വായിക്കും സമയം ശ്രീ ലാലിന് സമയം എന്നെ അനുവദിക്കാമെങ്കിൽ ഞാൻ എല്ലാം വായിച്ച് കേൾപ്പിക്കാം. ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു, ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അതാണ്, അത് രേഖാമൂലം കൊടുത്ത മറുപടിയാണ്, നിയമസഭയിൽ രേഖാമൂലം കൊടുത്ത മറുപടിയാണ്. അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, വിജിലൻസ് കേസെടുക്കണമെങ്കിൽ ചുമ്മാ അങ്ങോട്ട് ഒരാളെ എഴുതി പരാതി എഴുതി കൊടുത്താൽ ഉടനെയൊന്നും കേസെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് കേസുകൾ എല്ലാവരെ കുറിച്ച് എഴുതി കൊടുക്കുക, ആർക്കും എഴുതി കൊടുക്കാം, അങ്ങനെ ഒന്നും എഴുതി കൊടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കൊറോബറേറ്റീവ് എവിഡൻസ് വേണം, അറിയാമല്ലോ നന്നായിട്ട്. അപ്പോൾ ആ കൊറോബറേറ്റീവ് എവിഡൻസ് കിട്ടുന്നിടത്തോളം കാലം, ഒന്നിനോടൊന്ന് പൊരുത്തപ്പെടുന്ന തെളിവുകൾ ഹാജരാക്കാത്തിടത്തോളം കാലം ആ കേസൊന്നും എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, കോടതി എടുത്ത് ദൂരെ കളയും. എന്ന് മാത്രമല്ല അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരുടെ പേര് നടപടിയെടുക്കും. അപ്പോൾ വെറുതെ ഇത് നമ്മുടെ ജുഡീഷ്യൽ സ്കൂട്ടറിക്ക് വിധേയമാകുകയാണ്, അല്ലാതെ വെറുതെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള വാക്കുതർക്കങ്ങളിൽ തീരുന്ന കേസല്ലേ ഇത്. ഒരു കേസ് വെറുതെ നമ്മൾ ആരെങ്കിലും ഫാൾസായി കുക്ക് ചെയ്ത് പിന്നെ എവിഡൻസ് ഇല്ലാതെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാദിയെ ശിക്ഷിക്കും. അപ്പോൾ വാദി എന്ന് പറയുന്നത് ഇവിടെ പോലീസാണ്, വിജിലൻസാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ള പ്രൊവിഷനുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയിൽ. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ വെറുതെ ഒരാൾ വിജിലൻസ് കേസിലൊന്നും പ്രതിയാകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഈ മന്ത്രിമാർക്കെല്ലാം പുറമേ, 8 മുൻ മന്ത്രിമാർക്കെല്ലാം പുറമേ, വിജിലൻസ് കേസുകൾക്ക് പുറമേ, പാലാരിവട്ടം പാലം അഴിമതിയിൽ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെയും ടൈറ്റാനിയം അഴിമതിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെയും അന്വേഷണം പുരോഗമിക്കുകയാണ്. സി ബി ഐക്ക് വിട്ട ടൈറ്റാനിയം കേസിൽ സി ബി ഐ റിപ്പോർട്ട് വരുമ്പോൾ പ്രതിപ്പട്ടികയിൽ മാറ്റം വരാമെന്നും ജോൺ ഫെർണാണ്ടസ്, ബി സത്യൻ, എൻ വിജയൻപിള്ള, എം നൌഷാദ് എന്നിവരുടെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ? രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ 3 പോയിൻറ്റുകൾ,
ആ മൂന്ന് പോയിന്റുകളിൽ ഒന്ന് 15% മാത്രമേ നിർമ്മാണ പ്രവർത്തനം നടന്നുള്ളൂ. രണ്ട്, ചെന്നൈ ഐഐടിയുടെ റിപ്പോർട്ടിൽ ഇത് അടിമുടി ആകെ അപാകതയാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ കണ്ടെത്തിയിൽ ലോഡ് ടെസ്റ്റിനെ സംബന്ധിച്ച് ഉള്ള വാദഗതികളുമായി കരാർ കമ്പനിക്കാരൻ പോയപ്പോൾ ആ കരാർ കമ്പനിക്കയുടെ ഭാഗമായി ഹൈക്കോടതി ലോഡ് ടെസ്റ്റ് സന്ദർഭം പറഞ്ഞപ്പോഴത്തേക്കും ഗവൺമെൻറ്റിൻ്റെ തന്നെ എല്ലാ അന്വേഷണ ഏജൻസികൾക്ക് പുറമെയാണ് ശ്രീധരൻ സാറിൻ്റെ അന്വേഷണ ഏജൻസി വെക്കുന്നത്. ശ്രീധരൻ സാറിൻ്റെ അന്വേഷണ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നത്, അദ്ദേഹമാണ് അന്വേഷണം നടത്തിയിട്ട് പറഞ്ഞത് ഇത് പൊളിക്കാതെ പറ്റില്ല എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാദഗതിയാണ് സുപ്രീം കോടതി ശരിവെച്ചത്. ഗവൺമെൻറ്റിൻ്റെ ആ വാദഗതിയാണ് ഗവൺമെൻറ് എടുത്തത്. ആ വാദഗതിയാണ് സുപ്രീം കോടതി ശരിവെച്ചത്. സുപ്രീം കോടതി പറഞ്ഞിട്ടത് പൊളിക്കുന്നത്, അല്ലാതെ ഗവൺമെൻറ് പറഞ്ഞിട്ടല്ല പൊളിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ വാദം പൊളിക്കണമെന്നായിരുന്നു, അത് ശരിവെച്ച സുപ്രീം കോടതിയാണ്. അപ്പോൾ ഇത് വെറുതെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലൊക്കെ അദ്ദേഹം പറയരുത്. ഇവിടെ ഇബ്രാഹിം കുഞ്ഞ് വഴിവിട്ട് അദ്ദേഹം ഇത് നേരത്തെ പറഞ്ഞ അദ്ദേഹം എന്താ സ്പീഡിൽ പ്രകാശവേഗതയിൽ കാര്യങ്ങൾ നാലഞ്ച് സെക്രട്ടറിമാർ മന്ത്രിമാർ എല്ലാവരും ഒപ്പിട്ട് 8.5 കോടി രൂപ കൊടുത്തത് മന്ത്രി പറഞ്ഞിട്ടാണ് എന്നുള്ളത് മറ്റേ പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടി ഒ സൂരജിൻ്റെ കൊറോബറേറ്റീവ് എവിഡൻസും അദ്ദേഹത്തിൻ്റെ മൊഴിയും ആ മൊഴി ശരിവെക്കുന്ന രീതിയിലുള്ള മറ്റ് തെളിവുകളും എല്ലാം കൂട്ടിച്ചേർത്തല്ലേ ഇത് വന്നിരിക്കുന്നത്. അല്ലാതെ ഇതിന് മുമ്പ് നടന്ന സൂരജിൻ്റെ അന്വേഷണവും സൂരജിന് മേൽ ഉള്ള മൊഴിയും ആ മൊഴിയെല്ലാം അവിടെ കിടക്കുകയല്ലേ? അപ്പോൾ ആ മൊഴിയൊന്നും അങ്ങ് കാണുന്നില്ലേ? അപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? പാലാരിവട്ട പാലം പഞ്ചവടി പാലം ഒന്നും ഞങ്ങൾ മാത്രമല്ല കോടതി പോലും പറഞ്ഞ പരാമർശമാണ്. അപ്പോൾ ഇത്തരത്തിലേക്ക് പറയാൻ പ്രേരിപ്പിച്ച തരത്തിലേക്ക് നമ്മൾ ആവശ്യമില്ല. ഇപ്പോൾ ആർ ഡി എസ് കമ്പനിയെ ഞങ്ങൾ ഒരൊറ്റ 1 രൂപ പോലും പുതുതായി ഈ അഴിമതി കേസ് വന്നതിന് ശേഷം ഈ സർക്കാർ കൊടുത്തിട്ടില്ല. കൊടുത്തായി തെളിയിക്കട്ടെ. നിലവിൽ അവർക്കുണ്ടായിരുന്ന വർക്കുകൾ തുടരാൻ അനുവദിച്ചിട്ടുണ്ട്. കരിമ്പട്ടിയിൽ പെടുത്തുമ്പോഴത്തേക്ക് ഈ നിർമ്മാണ പ്രവൃത്തികളെല്ലാം മുടങ്ങും. ആലപ്പുഴ ബൈപ്പാസ് മുടക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തീകരിച്ച് വരുമ്പോൾ സമയമെടുക്കും, അത് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾക്ക് ഇവരെ ഈ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇതിനകത്ത് തരികിട കാണിക്കാതിരിക്കാനുള്ള ജാഗ്രത ഗവൺമെൻറ് പുലർത്തുകയാണ്, പൊതുമരാമത്ത് വകുപ്പ് പുലർത്തുകയാണ്. അതാണ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി, അത്രയുമാണ് ചെയ്യുന്നത്. പുതിയ വർക്കൊന്നും ഇവരെ ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ വെറുതെ തെറ്റിദ്ധാരണ പരത്തുന്ന പോലെ മിസ്റ്റർ ഹാരി പറയരുത്. അത് ശരിയായ കാര്യമല്ല. ഇത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ അഴിമതി കാണിച്ചിട്ടുള്ളവരെ ശിക്ഷിക്കപ്പെടാനുള്ള വിജിലൻസ് സംവിധാനത്തെ സർക്കാർ ഉപയോഗപ്പെടുത്തി സർക്കാർ അത് ഉപയോഗപ്പെടുത്തി ഇനിയെങ്കിലും അഴിമതി കാണിക്കാതിരിക്കുക. ജാഗ്രത പാലിക്കേണ്ടവരെല്ലാം ജാഗ്രത പാലിക്കുക. അതിൻ്റെ ഉള്ള ഒരു കർശനമായ നിലപാട് സ്വീകരിക്കുകയാണ്. ഇനി 8 മന്ത്രിമാർക്കെതിരെ അന്വേഷണമുണ്ട്. ഇതെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതെല്ലാം നടക്കും. അദ്ദേഹം നിലപാടെടുക്കേണ്ടത് ഈ അഴിമതിക്കാരെ തള്ളിപ്പറയണം. അദ്ദേഹം തള്ളി പറഞ്ഞു ആദ്യം. ആ പറഞ്ഞ പോയിന്റിൽ ഉറച്ചു നിന്നാൽ മാത്രം മതിയെന്നാണ് എനിക്ക് പറയാനുള്ളത്.